കാലവർഷം ശക്തിയാർജിച്ചതോടെ മൂന്നാറിലെ തോട്ടം മേഖലയിലും മലയോര മേഖലയിലുമൊക്കെ ആശങ്കയുടെ കാർമേഘവും ഇരുണ്ടുകൂടി. തോരമഴ നൽകിയ പോയകാല ദുരന്തങ്ങളുടെ കണ്ണീർച്ചാൽ വറ്റാത്ത ഓർമ്മകളാണ് ആശങ്കയ്ക്ക് അടിസ്ഥാനം. പെട്ടിമുടി ദുരന്തം പോലുള്ള നീറുന്ന ഓർമ്മകളാണ് മുൻകാലങ്ങളിൽ കലിയടങ്ങാത്ത കാലവർഷം ഹൈറേഞ്ചിന് സമ്മാനിച്ചിട്ടുള്ളത്. കാലവർഷം കരുത്താർജിച്ചതോടെ ഹൈറേഞ്ചിൽ മഴ കനത്തു. ജൂണിൽ പെയ്യാൻ മടിച്ചു നിന്ന മഴ പെരുമഴയായി മാറുമോയെന്ന ആശങ്ക കാർഷിക മേഖലയ്ക്കുണ്ട്. ഓരോ കാലവർഷവും ഉണങ്ങാത്ത കണ്ണീർച്ചാൽ ഹൈറേഞ്ചിന് സമ്മാനിച്ചാണ് കടന്നുപോയിട്ടുള്ളത്. നഷ്ടങ്ങളുടെ കണക്ക് ഓരോ വർഷവും കുത്തിക്കുറിക്കപ്പെടും. പെട്ടിമുടി ദുരന്തമാണ് സമീപകാലത്ത് തോരാമഴ നാടിനെ നനച്ച ഏറ്റവും വലിയ കണ്ണീരോർമ്മ. വർഷങ്ങൾ പലത് പിന്നിട്ടു. മാനമിരണ്ട് കാർമേഘം മൂടിയാൽ മലയോര ജനതയുടെ മനസ്സിൽ ഓർമ്മകൾ ഒന്നൊന്നായി വന്നലയടിക്കും. போன தடவை மழை லேட்டாக தான் வந்துச்சு. இதே தடவை லேட்டாக தான் வருது. ஆனால் மழை இருக்கக்கூடுமா என்னமோ, மன்னிச்சாலே திடீர் வருமா அப்படிங்கிறத இப்போ கட்டி முடிய இல்லாமல் அந்த மாதிரி வருமா என்னங்கிறது பயமாக தான் இருக்குது. இருந்தாலும் அதனால் யாருக்கும் எந்த பதம் இல்லாமல் வந்துக்கணும். ஜூனில் மழை இல்லை, ரெண்டு நாளாக மழை கூடுதலாக இருக்குது. பெட்டிமுடி வந்து சம்பவம் வந்து இப்போயும் நமக்கு ஒரு மனசில் இருக்குது. அதனால் இந்த மழையில் யாருக்கும் ஒரு அபகடம் வரக்கூடாதுன்னு சொல்லி கடவுள்கிட்ட பிரார்த்திச்சு. 2018 പ്രളയകാലം തീർത്ത സമാനതകളില്ലാത്ത ദുരിതം മനസ്സുകളിൽ നിന്ന് മാഞ്ഞിട്ടില്ല. പിന്നെയും പെരുമഴ പലതവണ പെയ്തു. സ്വരുക്കൂട്ടിയതെല്ലാം ഒരു നിമിഷം കൊണ്ട് ഉരുൾക്കവർന്ന പലരും അതിജീവനത്തിനു വേണ്ടി ഇന്നും ഈ മണ്ണിൽ പൊരുതുന്നുണ്ട്. നഷ്ടമായ ഉറ്റവർ തിരികെ വരില്ലെന്നറിഞ്ഞിട്ടും പിൻവിളിക്ക് കാതോർക്കുന്നവരുണ്ട്. കാർഷിക മേഖലയ്ക്ക് പോയ മഴക്കാലങ്ങൾ നല്ല കാലമല്ല സമ്മാനിച്ചത്. മണ്ണിടിഞ്ഞും മലയിടിഞ്ഞും ഏക്കർ കണക്കിനെടുത്തെ കൃഷിയില്ലാതായി. തോരാമഴയിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ ചീഞ്ഞഴുകി. ഏലം കർഷകർക്കായിരുന്നു കൂടുതൽ നഷ്ടം സംഭവിച്ചത്. മാറി നിന്ന മഴ പെയ്തിറങ്ങി ശക്തിയാർജിച്ചതോടെ മലയോര മേഖലയിലെ ജനങ്ങളുടെ മനസ്സിൽ ആശങ്കയാണ്. കഴിഞ്ഞ മഴക്കാലമെല്ലാം തന്നുപോയ വേദനകളുടെ ഓർമ്മകൾ പലരുടെയും മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. ഈ മഴക്കാലമെങ്കിലും ശാന്തമായി പെയ്യണമെന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, മൂന്നാർ.